പ്രിയ കൂട്ടുകാരെ, LSS പരിശീലനവുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിലെ മലയാളത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. 2016, 2017, 2018, 2019 എന്നീ വർഷങ്ങളിലെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2020 മലയാളത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി കാണുക. നമുക്ക് 2016 മലയാളത്തിൻ്റെ ചോദ്യപേപ്പർ നോക്കാം. ആകെ സ്കോർ 20 മാർക്കാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1 മുതൽ 5 വരെ ചോദ്യങ്ങൾക്ക് 1 സ്കോർ വീതം. ചോദ്യം 1, ഐതിഹ്യമാല എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം, കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ചോദ്യം 2, 1 ഉം 1 ഉം എത്രയാണെടാ? ഇമ്മിണി ബല്യ 1. ഈ ചോദ്യവും ഉത്തരവും ഏത് കൃതിയിൽ നിന്ന് ഉള്ളതാണ്? ഉത്തരം, ബാല്യകാല സഖി. ചോദ്യം 3, ജിജ്ഞാസ എന്ന പദത്തിൻ്റെ അർത്ഥം എഴുതുക. ഉത്തരം, അറിയാനുള്ള ആഗ്രഹം. ചോദ്യം 4, ആ എന്ന് പിരിച്ചെഴുതുക. ഉത്തരം, ആയി അധികം എന്ന്. ചോദ്യം 5, തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം, കുഞ്ചൻ നമ്പ്യാർ. 6 മുതൽ 10 വരെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തന്നിട്ടുള്ളവയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. ഓരോന്നിനും 1 സ്കോർ വീതം. 6ാമത്തെ ചോദ്യം, കൂനിന്മേൽ കുരു എന്ന ശൈലി ശരിയായി പ്രയോഗിച്ചിട്ടുള്ളത് ഏതു വാക്യത്തിലാണ്? ഓപ്ഷൻ എ, സർക്കാർ ജോലി കിട്ടിയതിന് പിന്നാലെ ലോട്ടറി അടിച്ചു എന്നുകൂടി അറിഞ്ഞപ്പോൾ കൂനിന്മേൽ കുരു പോലെ അനുഭവപ്പെട്ടു. ഓപ്ഷൻ ബി, അസുഖക്കാരിയായ അമ്മയെ ശുശ്രൂഷിക്കാൻ നിന്ന ബാബുവിന് മകൻ ബൈക്കിൽ നിന്നും വീണ് കാലൊടിഞ്ഞത് കൂനിന്മേൽ കുരു പോലെ അനുഭവപ്പെട്ടു. ഓപ്ഷൻ സി, പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഭിനന്ദനം കൂനിന്മേൽ കുരു പോലെയായി തീർന്നു. ഓപ്ഷൻ ഡി, കല്യാണം കഴിഞ്ഞ വീട് അലങ്കോലപ്പെട്ട് കൂനിന്മേൽ കുരു പോലെ ആയി. ഉത്തരം ഓപ്ഷൻ ബി, അസുഖക്കാരിയായ അമ്മയെ ശുശ്രൂഷിക്കാൻ നിന്ന ബാബുവിന് മകൻ ബൈക്കിൽ നിന്നും വീണ് കാലൊടിഞ്ഞത് കൂനിന്മേൽ കുരു പോലെ അനുഭവപ്പെട്ടു. ചോദ്യം 7, പശു പല നിറം പാൽ ഒരു നിറം എന്ന പഴഞ്ചൊല്ലിന് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ഏറ്റവും യോജിച്ച പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ, എല്ലാ പാലിൻ്റെയും നിറം വെളുപ്പാണ്. ഓപ്ഷൻ ബി, പല നിറത്തിലുള്ള പശുക്കളുടെ പാലിന് പല നിറങ്ങളില്ല. ഓപ്ഷൻ സി, മതം പലതാണ്, പക്ഷേ എല്ലാറ്റിൻ്റെയും സാരാംശം ഒന്ന് തന്നെ. ഓപ്ഷൻ ഡി, മനുഷ്യർ പല തരക്കാരാണെങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ ഒരേ വിചാരമാണ്. ഉത്തരം ഓപ്ഷൻ സി, മതം പലതാണ്, പക്ഷേ എല്ലാറ്റിൻ്റെയും സാരാംശം ഒന്ന് തന്നെ. ചോദ്യം 8, തെറ്റായി എഴുതിയ പദം ഏതാണ്? ഓപ്ഷൻ എ, പ്രസ്താവന. ബി, നിശബ്ദം. സി, ജ്യേഷ്ഠൻ. ഡി, പ്രസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി, ജ്യേഷ്ഠൻ. ചോദ്യം 9, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ, നയനം. ബി, അക്ഷി. സി, നേത്രം. ഡി, കർണം. ഉത്തരം ഡി, കർണം. ചോദ്യം 10, കൈതച്ചക്ക എന്ന ഉത്തരം കിട്ടുന്ന കടങ്കഥ ഏത്? ഓപ്ഷൻ എ, ഒരു മുറം മലരിൽ ഒരു തേങ്ങാപ്പൂള്. ബി, സുന്ദരനെങ്കിൽ ഒറ്റക്കണ്ണൻ. സി, ചെടിയിന്മേൽ കായ കായമേൽ ചെടി. ഡി, ഒരമ്മ പെറ്റ മക്കളെല്ലാം നരച്ചു നരച്ച്. ഉത്തരം ഓപ്ഷൻ സി, ചെടിയിന്മേൽ കായ കായമേൽ ചെടി. ഇനി 2017 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ചോദ്യം 1, സുമംഗല എന്ന തൂലിക നാമത്തിൽ എഴുതുന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേരെന്ത്? ഉത്തരം, ലീല നമ്പൂതിരിപ്പാട്. ചോദ്യം 2, കടങ്കഥയുടെ ഉത്തരം എഴുതുക. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. ഉത്തരം, കൺപീലി. ചോദ്യം 3, താഴെ കൊടുത്ത പദങ്ങളിൽ നിന്നും ശരിയായ രൂപം എടുത്തെഴുതുക. ഉത്തരം, രണ്ടാമത് എഴുതിയിരിക്കുന്ന പ്രസ്താവന എന്ന പദം. ചോദ്യം 4, കഥകളിയിലെ നളൻ, ശ്രീകൃഷ്ണൻ, അർജുനൻ തുടങ്ങിയ കഥാപാത്രങ്ങളുടെ വേഷം ഏത്? ഉത്തരം, പച്ച. ചോദ്യം 5, ദ്രുമം എന്ന പദത്തിൻ്റെ അർത്ഥം എഴുതുക. ഉത്തരം, വൃക്ഷം. ഇനി 6 മുതൽ 10 വരെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തന്നിട്ടുള്ളവയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക. ചോദ്യം 6, എസ് കെ പൊറ്റക്കാടിൻ്റെതല്ലാത്ത കൃതി ഏത്? ഓപ്ഷൻ എ, കാപ്പിരികളുടെ നാട്ടിൽ. ബി, ബാലിദ്വീപ്. സി, ഹൈമവത ഭൂവിൽ. ഡി, നൈൽ ഡയറി. ഉത്തരം ഓപ്ഷൻ സി, ഹൈമവത ഭൂവിൽ. ചോദ്യം 7, താഴെ കൊടുത്തതിൽ പിരിച്ചെഴുതുമ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ, നീലത്താമര. ബി, പാറി നടന്നു. സി, കുട്ടിക്കുപ്പായം. ഡി, ഓടിക്കളിച്ചു. ഉത്തരം ഓപ്ഷൻ ബി, പാറി നടന്നു. ചോദ്യം 8, കേരളത്തിൽ ധാരാളം കലാരൂപങ്ങളുണ്ട്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വടക്കൻ ജില്ലകളിൽ നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ശരിയായി കൊടുത്തിട്ടുള്ള കൂട്ടത്തെ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, പുലിക്കളി, മുടിയേറ്റ്, പൂതനും തിറയും, തെയ്യം. ഓപ്ഷൻ ബി, മുടിയേറ്റ്, തെയ്യം, പൂതനും തിറയും, പുലിക്കളി. സി, പൂതനും തിറയും, തെയ്യം, മുടിയേറ്റ്, പുലിക്കളി. ഡി, തെയ്യം, പൂതനും തിറയും, പുലിക്കളി, മുടിയേറ്റ്.
ഉത്തരം ഓപ്ഷൻ ഡി തെയ്യം പൂതരും തിറയും പുലിക്കളി മുടിയേറ്റ്. ചോദ്യം 9, ശരിയായ ചിഹ്നം ചേർത്ത് വാക്യം എടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 10, താഴെ കൊടുത്തതിൽ കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട ചൊല്ല് ഏത്? ഓപ്ഷൻ എ വിത്താഴം ചെന്നാൽ പത്തായം നിറയും, ബി വിതയ്ക്കുന്നതിന് മുമ്പ് കൊയ്യുക, സി വിത്തുകുത്തി ഉണ്ണരുത്, ഡി വിത്തു വിതച്ചാൽ മൊത്ത് വിളയുമോ? ഉത്തരം ഓപ്ഷൻ എ വിത്താഴം ചെന്നാൽ പത്തായം നിറയും. ഇനി 2018 ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ചോദ്യം 1, കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചോദ്യം 2, കഥകളിയിൽ വ്യത്യസ്തങ്ങളായ വേഷങ്ങളുണ്ട്. നീചന്മാർക്ക് കരിവേഷമാണ്. വീരരായ രാജാക്കന്മാരെയും സാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേഷമേത്? ഉത്തരം പച്ച. ചോദ്യം 3, ആർത്തിരമ്പുക പിരിച്ചെഴുതുക. ഉത്തരം ആർത്ത് അധികം ഇരമ്പുക. ചോദ്യം 4, മാൺപിയെന്നു വിളിക്കുന്നു മലയാളം മനോരമം, ഇവിടെ മാൺപ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം മനോഹരം. ചോദ്യം 5, നറുമൊഴികൾ എന്ന പുസ്തകം എഴുതിയതാര്? ഉത്തരം ONV കുറുപ്പ്. ഇനി തന്നിട്ടുള്ളവയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനുള്ള ചോദ്യമാണ്. ചോദ്യം 6, താഴെ കൊടുത്തവയിൽ മഞ്ഞ എന്ന അർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ എ തുഷാരം, ബി വർഷം, സി ഗഗനം, ഡി പയസ്. ഉത്തരം ഓപ്ഷൻ എ തുഷാരം. ചോദ്യം 7, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ നിന്ന് തെറ്റായി എഴുതിയ പദം എടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ സി അനുബന്ധം ആണ്. ചോദ്യം 8, വയറൊന്ന് വയറണ്ട് വയറ്റിൽ നിറയെ മക്കൾ, ഈ കടങ്കഥയുടെ ഉത്തരം ഏത്? ഓപ്ഷൻ എ പാമ്പ്, ബി തീപ്പെട്ടി, സി കണ്ണട, ഡി ചിതൽപുറ്റ്. ഉത്തരം ഓപ്ഷൻ ബി തീപ്പെട്ടി. ചോദ്യം 9, താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ ചെറുശ്ശേരി കൃഷ്ണഗാഥ, ബി കുഞ്ചൻ നമ്പ്യാർ കല്യാണ സൗഗന്ധികം, സി കുമാരനാശാൻ വീണപൂവ്, ഡി വയലോപ്പിള്ളി ഭൂമിക്ക് ഒരു ചരമഗീതം. ഉത്തരം ഓപ്ഷൻ ഡി വയലോപ്പിള്ളി ഭൂമിക്ക് ഒരു ചരമഗീതം. ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന കൃതി ആരുടേതാണ്? ONV കുറുപ്പിൻ്റേത്. ചോദ്യം 10, അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ എ വിത്താഴം ചെന്നാൽ പത്തായം നിറയും, ബി കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, സി കൈയാടിയാലേ വായാടൂ, ഡി കയ്യിൽ തഴമ്പുള്ളവൻ കട്ടു തിന്നുമോ? ഉത്തരം ഓപ്ഷൻ സി കൈയാടിയാലേ വായാടൂ. ഇനി 2019 ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1, പ്രശസ്തമായ ഒരു ആട്ടക്കഥയാണല്ലോ നളചരിതം. നളചരിതം ആട്ടക്കഥ അടിസ്ഥാനമാക്കി അവതരിപ്പിക്കുന്ന കലാരൂപം ഏത്? ഉത്തരം കഥകളി. ചോദ്യം 2, നാടൻ പദങ്ങൾ ധാരാളം ഉപയോഗിച്ചുള്ള രചന, താരാട്ടുപാട്ടിൻ്റെ ഈണം, ഭാഗവതത്തിൽ നിന്നും എടുത്ത കഥ, ഈ വിശേഷണങ്ങൾ ഏത് സാഹിത്യകൃതിക്കാണ് കൂടുതൽ യോജിക്കുക? ഉത്തരം കൃഷ്ണഗാഥ. ചോദ്യം 3, അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ, ഇവിടെ അങ്കണം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം മുറ്റം. ചോദ്യം 4, പൊന്നണിഞ്ഞു എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം പൊന്ന് അധികം അണിഞ്ഞു. ചോദ്യം 5, 1878 പൊന്നാനിയിൽ ജനിച്ചു, ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നു, സാഹിത്യമഞ്ജരി രചിച്ചു, കേരള കലാമണ്ഡലം സ്ഥാപിച്ചു, ഈ പ്രസ്താവനകൾ ഏത് കവിയെക്കുറിച്ചുള്ളതാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഇനി തന്നിട്ടുള്ളവയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനുള്ള ചോദ്യമാണ്. ചോദ്യം 6, താഴെ കൊടുത്ത പദങ്ങളിൽ ശരിയായി എഴുതിയ പദം എടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ എ ശൃംഗം ആണ്. ചോദ്യം 7, താഴെ കൊടുത്ത പഴഞ്ചൊല്ലുകളിൽ ഒന്ന് കൂട്ടത്തിൽ കൂടാത്തതാണ്, അത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ എ ഒരുമ തന്നെ പെരുമ, ബി ഒരുത്തനെ പിടിക്കുകിൽ കരുത്തനെ പിടിക്കണം, സി ഒത്തുപിടിച്ചാൽ മലയും പോരും, ഡി ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ഉത്തരം ഓപ്ഷൻ ബി ഒരുത്തനെ പിടിക്കുകിൽ കരുത്തനെ പിടിക്കണം. ചോദ്യം 8, വിണ്ണ് അമ്പരം ഗഗനം, ഈ കൂട്ടത്തിലേക്ക് ചേർക്കാവുന്ന മറ്റൊരു പദമേത്? ഓപ്ഷൻ എ ധര, ബി വനം, സി ഗാനം, ഡി വാനം. ഉത്തരം ഓപ്ഷൻ ഡി വാനം. ചോദ്യം 9, മണ്ണ് വെട്ടി വെട്ടി പൊന്ത കണ്ടു, പൊന്ത വെട്ടി വെട്ടി പാറ കണ്ടു, പാറ വെട്ടി വെട്ടി വെള്ളി കണ്ടു, വെള്ളി വെട്ടി വെട്ടി വെള്ളം കണ്ടു, ഈ കടങ്കഥയുടെ ഉത്തരം? ഓപ്ഷൻ എ കിണർ, ബി മഞ്ഞൾ, സി തേങ്ങ, ഡി ചക്ക. ഉത്തരം ഓപ്ഷൻ സി തേങ്ങ. ചോദ്യം 10, നിങ്ങൾ പഠിച്ച ചില കവിതകളിലെ വരികളും കവികളുടെ പേരുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്.
ഇവയിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ എ, വെണ്ണയെ കണ്ടോരു കണ്ണന്തൻ നാനനം വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ ഏറ്റുമാനോർ സോമദാസൻ. ബി, കുതിരുന്നു ഞാൻ ആ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ ഒ എൻ വി കുറുപ്പ്. സി, കുറിയരി വെച്ചു വെളുത്തൊരു ചോറും കറികളുമാശു വിളമ്പി നിരന്നു ചെറുശ്ശേരി. ഡി, മഞ്ഞക്കോടിയുമായന്നച്ഛൻ പൊന്നോണത്തിനു വരുമല്ലോ കുഞ്ചൻ നമ്പ്യാർ. ഉത്തരം ഓപ്ഷൻ ബി, കുതിരുന്നു ഞാൻ ആ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ ഒ എൻ വി കുറുപ്പ്. കൂട്ടുകാരെ, ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ കൂട്ടുകാർ നന്നായി വായിച്ചു പഠിക്കണം കേട്ടോ. കൂടാതെ ഓരോ വിഷയത്തിൻ്റെയും ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട LSS പരിശീലന ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കണ്ട് എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി തയ്യാറെടുക്കുക. ഇതുപോലെ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.